പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം ഇന്ന് ഞാൻ നിങ്ങളുമായി പങ്കുവെക്കുന്ന അപ്ഡേറ്റ് സൂപ്പർ താരമായ അധ്യയ റോക്കും എ ജെ സ്റ്റൈൽസും തമ്മിലുള്ള ഒരു മത്സരം വരുന്നതിൻ്റെ സാധ്യതകൾ ഇപ്പോൾ വർദ്ധിപ്പിച്ചിരിക്കുന്നു അപ്പോൾ അതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസാണ് അപ്പോൾ നമുക്ക് അധികം ദീർഘിപ്പിക്കാതെ നേരെ വീഡിയോയിലോട്ട് തുടക്കാം പ്രൊഫഷണൽ റെസ്ലിംഗ് ഇൻഡസ്ട്രിയിലെ രണ്ട് ഐക്കൺസാണ് എ ജെ സ്റ്റെൽസും ദി റോക്കും എ സ്റ്റെൽസ് നിലവിൽ ഡബ്ല്യു ഡബ്ല്യു ഇൽ ആക്റ്റീവായിട്ടുള്ള ഒരു സൂപ്പർ ആണ് അദ്ദേഹം നിരന്തരമായി സ്റ്റോറി ലൈനുകളിൽ ഏർപ്പെടുകയും മത്സരിക്കുകയും ചെയ്യുന്നുണ്ട് റോക്കാണെങ്കിൽ റസൽ മീനിയ നാൽപ്പതിലാണ് അവസാനമായി മത്സരിച്ചത് അവസാന അപ്പിയറൻസ് നടത്തിയത് റസൽ മീനിയ നാൽപ്പതിനു ശേഷമുള്ള റോയിലാണ് റോക്കും ഡബ്ല്യു ഡബ്ല്യുൽ ഇനി ഒരിക്കൽ കൂടി തിരികെ വരും എന്നുള്ളതിൻ്റെ സൂചനയൊക്കെ നൽകിയിട്ടാണ് അദ്ദേഹം ഹോളിവുഡ് സിനിമ പ്രൊജക്ടുകളിലേക്ക് തിരികെ പോയിട്ടുള്ളത് അതുകൊണ്ട് തന്നെ എതിയ റോക്ക് തിരികെ വരുമ്പോൾ ഒട്ടനവധി മത്സരത്തിന് കുറേയധികം കൂട്ടുകാർ കാത്തിരിക്കുന്നുണ്ട് അപ്പോൾ അവരുടെ ആ ഒരു ആഗ്രഹം വർദ്ധിപ്പിക്കുന്ന രീതിയിൽ ഒരു അപ്ഡേറ്റ് ആണ് ഇപ്പോൾ എ ജെ സ്റ്റെൽസ് സ്പോർട്സ് ഇലിസ്ട്രേറ്റഡ് എന്ന് പറയുന്ന വെബ്സൈറ്റിന് കൊടുത്ത ഇൻ്റർവ്യൂവിൽ പറഞ്ഞ വാക്കുകൾ എ ജെ സ്റ്റെൽസ് പറയുന്നത് എദ്യ റോക്കിനെതിരെയുള്ള മത്സരത്തിന് താൻ തയ്യാറാണ് പക്ഷേ അത് ഒരു കണ്ടീഷനിൽ മാത്രമേ നടൂ യുള്ളു തനിക്കെതിരെ റോക്ക് മത്സരിക്കുമ്പോൾ ആ ഒരു സ്റ്റോറീനനിൽ റോക്ക് ഫേസ് ക്യാരക്ടർ ആയിരിക്കണം ഞാനായിരിക്കണം ഹീല് അതായത് തനിക്ക് പഴയ പോലെ ആ ഒരു ഫേസ് ക്യാരക്ടറിലേക്ക് പോകാൻ താല്പര്യമില്ല തൻ്റെ ഒരു വേറൊരു ലെവലിലുള്ള ഒരു ഹീൽ വർക്ക് ആയിരിക്കും റോക്കിനെതിരെയുള്ള സ്റ്റോറി ലൈനിൽ താൻ പുറത്തേക്ക് എടുക്കുക എന്നുള്ളതാണ് എ ജെസ്റ്റെൽസ് പറയുന്നത് അപ്പോൾ എ ജെസ് വേഴ്സസ് ദി റോക്ക് തമ്മിലുള്ള ഒരു മത്സരം എല്ലാ റസ്ലിംഗ് ആരാധകരെ സംബന്ധിച്ചും ഒരു ഡ്രീം മാച്ചാണ് ആ ഒരു സ്റ്റോറി ലൈനിലേക്ക് എങ്ങനെ കാര്യങ്ങൾ എത്തും എന്നുള്ളത് നമ്മൾ ഇപ്പോൾ ചർച്ച ചെയ്യുന്നില്ലെങ്കിലും ആ മത്സരം വരികയാണെങ്കിൽ ഗംഭീരമായിട്ടുള്ള ഒരു മത്സരം നമുക്ക് കാണാൻ സാധിച്ചേക്കും അതുപോലെ തന്നെ ഈ ഒരു ഇൻ്റർവ്യൂവിൽ ഇൻ്റർവ്യൂയിൽ സ്റ്റെൽസ് പറഞ്ഞ മറ്റൊരു പോയിൻറ്റ് ഡൊമിനിക് മൈസ്റ്റീഡിയോക്ക് ലഭിക്കുന്നതിനേക്കാൾ വലിയ ഭൂ കാണികളുടെ കയ്യിൽ നിന്ന് വാങ്ങാൻ ഞാൻ ശ്രമിക്കും ശ്രമിക്കുമെന്നുള്ളതാണ് അതായത് ഒരു ഹീൽ റെസ്ലറിനെ കിട്ടാവുന്നതിൽ ഏറ്റവും പരമാവധി ഭൂ നിലവിൽ മേടിച്ചിട്ടുള്ളത് ഡൊമിനിക് മൈസ്റ്റീഡിയോ ആണ് അതൊരു ബെഞ്ച് മാർക്ക് അതിനെ മറികടക്കാനാണ് തൻ്റെ വർക്ക് താനിപ്പോൾ കോൺസെൻട്രേറ്റ് ചെയ്തിട്ടുള്ളത് എന്നുള്ളതും എ ജെ സ്റ്റൈൽസ് പറയുന്നുണ്ട് അപ്പോൾ ഡൊമിനിക്ക് മൈ സ്റ്റീഡിയോയ്ക്ക് കിട്ടുന്ന ആ ഒരു ഭൂവിനെ കടത്തി വട്ടാൻ ഏജസ്റ്റെയിൽസ് കുറച്ചധികം പണിയെടുക്കേണ്ടി വരും എന്നുള്ളതാണ് എനിക്ക് പങ്കുവെക്കാനുള്ളത് കാരണം ഡൊമിനിക്ക് അത്രയും കാണികളെ വെറുപ്പിച്ചതുകൊണ്ട് അതായത് അദ്ദേഹത്തിൻ്റെ ക്യാരക്ടർ അങ്ങനെയാണ് അതുകൊണ്ട് മാത്രമാണ് അങ്ങനെ ഡൊമിനിക്ക് സംസാരിക്കാൻ ഓരോ മൈക്കെടുക്കുമ്പോഴും കാണികൾ ഭൂ ചെയ്തിരുന്നത് അപ്പോൾ ഏജസ്റ്റെൽസിനൊരിക്കലും അദ്ദേഹത്തിൻ്റെ കരിയറിൽ അത്തരത്തിലുള്ളൊരു ഭൂ ലഭിക്കില്ല കാരണം അദ്ദേഹം പ്രൊഫഷണൽ റസ്ലിംഗ് ഇൻഡസ്ട്രിക്ക് കൊടുത്ത സംഭാവന അത്രത്തോളം വലുതാണ് അദ്ദേഹത്തിൻ്റെ ക്യാരക്ടർ എത്രത്തോളം ഒരു ഹീലായി ഒരു വില്ലനായി വില്ലത്തരമൊക്കെ കാണിച്ചാലും കാണികൾ അദ്ദേഹത്തെ സപ്പോർട്ട് ചെയ്യുക മാത്രമേ ചെയ്യുകയുള്ളൂ എന്നാൽ ഡൊമിനിക്കിൻ്റെ ആ ഒരു ഭൂ ലെവലിനെ വെട്ടിക്കണം എന്നുള്ള ഒരു അഭിപ്രായമാണ് ഏജസ്റ്റെൽസ് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ ഏജസ്റ്റെൽസിൻ്റെ ഈ ഒരു അഭിപ്രായങ്ങളോടുള്ള നിങ്ങളുടെ പ്രതികരണങ്ങൾ കമൻ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക അപ്പോൾ അടുത്തൊരു വീഡിയോ ആയി വരെ ബൈ